إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بهماني رايا ستي بشواسيكولي بشواسيكولي അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തിലുടനീളം രഹസ്യത്തിലും പരസ്യത്തിലുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണം. തഖ്വയുള്ളവരായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്നെല്ലാവരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം മനുഷ്യന് ശാശ്വതമായി ജീവിക്കുവാനുള്ള പരലോക ജീവിതത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയും അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ വിശദമായി നമുക്ക് മുന്നിൽ വിശദീകരിച്ചിട്ടുണ്ട്. സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചുമെല്ലാം ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ചിന്തിക്കാനും പാഠങ്ങൾ ഉൾക്കൊള്ളാനും ഒക്കെ പാകത്തിൽ അല്ലാഹു വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. നരകത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് അല്ലാഹു വിശദീകരിച്ചിട്ടുള്ളത്. നരകത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭങ്ങളിൽ ആ നരകത്തിൻ്റെ ആഴവും ആ നരകത്തിനുള്ളിലെ ഇരുട്ടിനെ സംബന്ധിച്ചുമൊക്കെ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭൗതികമായി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ആ നരകത്തിൻ്റെ ഭീകരതയും ഭയാനകതയും എത്രമാത്രമുണ്ട്, അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീർത്തും അസഹനീയമായിരിക്കുമെന്നെല്ലാം മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും മനുഷ്യന് ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് തൗബയിലെ 81-ാമത്തെ ആയത്തിൽ നരകത്തിന്റെ ചൂടിനെക്കുറിച്ച് പറയുന്നുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യുദ്ധത്തിന് മുൻകൂട്ടി ഒരുങ്ങാൻ വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോട് ആവശ്യപ്പെട്ടതൊരു ചൂടുകാലത്തായിരുന്നു. അപ്പൊ ചൂടിന്റെ കാഠിന്യം പറഞ്ഞുകൊണ്ട് ചില കപടവിശ്വാസികളായ ആളുകൾ ആ യുദ്ധത്തിൽ നിന്ന് പിന്തിനിൽക്കുന്ന അവസ്ഥയുണ്ടായി. ആ സന്ദർഭത്തിൽ അള്ളാഹു അവരെക്കുറിച്ച് പറയുകയാണ്, ഖുൽ നബി, നിങ്ങൾ അവരോട് പറയണം, നാറു ജഹന്നമ അശദ്ദു ഹറ, ഈ ദുനിയാവിലെ ചൂടിനേക്കാളൊക്കെ കഠിനമാണ് കേട്ടോ നരകത്തിന്റെ ചൂട്. ലൗകാനു യഫ്ഖഹൂൻ, അവർ മനസ്സിലാക്കുന്നവരാണെങ്കിൽ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ ചൂട് തന്നെ അവൻ അസഹനീയമാണ്. അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് നരകത്തിന്റെ ചൂടെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നരകത്തിന്റെ ചൂടിനെക്കുറിച്ച് മാത്രമല്ല, അതിന്റെ ആഴത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സഖറത്തൽ അളീമ, ഒരു വലിയ കല്ല്, ചെറിയ കല്ലല്ല, അസഖറത്തൽ അളീമ എന്നാണ് പ്രവാചകന്റെ ഹദീസിലുള്ളത്. ഒരു ഭീമാകാരമായ നല്ല വെയിറ്റുള്ള ഖനമുള്ള ഒരു കല്ല്, ലതുൽഖ മിൻ ശഫീരി ജഹന്നം, നരകത്തിന്റെ അരികിൽ നിന്ന്, നരകത്തിന്റെ മുകൾ ഭാഗത്ത്, അതിന്റെ ചെരുവിൽ നിന്ന് അത് താഴേക്കിടുന്നു. ഫതഹ്വി ഫീഹാ സബഈന ആമൻ, എന്നിട്ടത് 70 വർഷക്കാലത്തോളം സഞ്ചരിക്കുന്നു. ആ 70 വർഷക്കാലം സഞ്ചരിച്ചാലും വമാ തഫ്ലി ഇലാ ഖറാരിഹ, ആ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് അത് എത്തുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ ഭീമാകാരമാണ് നരകത്തിന്റെ ആഴമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ഒരു ചെറിയ കല്ലു തന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ട് അത് 70 വർഷക്കാലം സഞ്ചരിച്ചാലും അതിന്റെ അടിത്തട്ടിൽ എത്തുന്നില്ലെങ്കിൽ അതിന്റെ ആഴവും അതുപോലെ തന്നെ അതിന്റെ വിശാലതയും എത്രമാത്രമുണ്ടാകും? 70 വർഷക്കാലം സഞ്ചരിച്ചിട്ടും അത് എത്തിച്ചേരുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും ആഴമുള്ളതാണ് നരകമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് ആഴക്കടൽ വലിയ ചർച്ചയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആധുനികമായ പുരോഗതി കൈവരിച്ചിട്ട് പോലും ഏതാനും കിലോമീറ്ററുകൾ മാത്രമേ സമുദ്രത്തിനടിയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളൂ, ആഴങ്ങളിലേക്ക്. അതുതന്നെയും വളരെയധികം സാമ്പത്തിക ചെലവോടുകൂടി, വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ അവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഭൂമിയിലെ 70% സമുദ്രമാണ്, വെള്ളമാണ്. ബാക്കിയുള്ള 30% ആ വരുന്ന സ്ഥലത്താണ് മനുഷ്യന്മാരും ജീവജാലങ്ങളും സസ്യങ്ങളും കരകളും മരുഭൂമികളുമെല്ലാം ഉള്ളത്. ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവിശാലമായി കിടക്കുന്ന സമുദ്രാന്തര അതിന്റെ അന്തരഭാഗത്തുള്ള അത്ഭുതങ്ങളെ സംബന്ധിച്ചും ആഴങ്ങളെ സംബന്ധിച്ചും ഇന്നും മനുഷ്യൻ പൂർണ്ണമായി അജ്ഞനാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയാണുള്ളത്. ഏറി വന്നാൽ 3-4 കിലോമീറ്റർ അപ്പുറത്തേക്ക് മനുഷ്യന് എത്തി നോക്കാൻ പോലും കഴിയാത്ത വിധം അന്ധകാരവും ഭയാനകതയും അതുപോലെ തന്നെ ശക്തമായ സമ്മർദ്ദവുമാണ് അതിന്റെ അടിയിലുള്ളത് എന്നാണ് മനുഷ്യന്മാർ കണ്ടെത്തിയിട്ടുള്ളത്. ഒരുപാട് നിഗൂഢതകൾ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയും നിഗൂഢതകൾ അതിന്റെ ഉള്ളിൽ അള്ളാഹു സുബ്ഹാനത്തുൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെല്ലാം ദുനിയാവിന്റെ കാര്യമാണ്. ഒരു നാല് കിലോമീറ്റർ ആഴത്തിനുള്ളിലാണ് ഇത്രയും ഭീമാകാരങ്ങളായ മത്സ്യങ്ങളും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത മനുഷ്യന്റെ അഹങ്കാരങ്ങളും മനുഷ്യന്റെ എല്ലാ കിബറുകളും നശിച്ചു പോകുന്ന തരത്തിലുള്ള വലിയ വലിയ സംവിധാനങ്ങൾ അള്ളാഹു മനുഷ്യനെ കാണാൻ പാകത്തിൽ ചെറിയ അളവിൽ തന്നെ, ചെറിയൊരു ആഴത്തിൽ തന്നെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കടലിനടിയിൽ അകപ്പെട്ടൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്മാർ രക്ഷപ്പെടുത്താൻ പരിശ്രമിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് യാതൊരു സംവിധാനങ്ങളും ഇവിടെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി.
അതിസമ്പന്നന്മാരാണ് കടലിനടിയിലേക്ക് ഓടിയിട്ട് പോയി നമുക്കറിയാം. ഞാൻ ആ വാർത്തയിലേക്കല്ല പോകുന്നത്. അതിലുള്ള ഗുണപാഠങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതാല ചില കാര്യങ്ങൾ അവന്റെ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമാകുന്ന ചില കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരച്ചു കാണിച്ചു തരും. ബുദ്ധിയുള്ളവർക്ക് അതിലൊക്കെ ഒരുപാട് ഗുണപാഠമുണ്ട്. സമ്പത്തിന്റെ മടിത്തട്ടിൽ ജനിച്ചു വീണ് അതിസമ്പന്നതയിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ആ കടലിനടിയിലേക്ക് ഊളിയിട്ട് പോയത്. പക്ഷേ ഭൗതികമായ സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോൾ അവരുടെ സമ്പത്തോ അവരുടെ സ്ഥാനമാനങ്ങളോ അവരുടെ വൈദഗ്ധ്യമോ അവരുടെ ബുദ്ധിയോ ഒന്നും അവർക്ക് ഉപകാരം ചെയ്യുകയില്ല. കോടിക്കണക്കിന് മനുഷ്യന്മാർ പുറത്തുണ്ടെങ്കിലും ആ മനുഷ്യന്മാർ രക്ഷിക്കാൻ ആർക്കും കഴിയുന്നില്ല. ഇത് ദുനിയാവിൽ മനുഷ്യന്മാർ കണ്ടതാണ്. ഇത് ഭൂമിയിൽ മനുഷ്യന്മാർ അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യന്മാർക്ക് സംവിധാനിച്ച ആ സംവിധാനത്തിൽ തന്നെ മനുഷ്യൻ അകപ്പെട്ടു കഴിഞ്ഞാൽ അവനെ രക്ഷിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല എന്ന് അള്ളാഹു പഠിപ്പി കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഴം മനസ്സിലാക്കാൻ സാധിക്കാത്ത, എത്രയാണെന്ന് കണ്ടെത്തിയിട്ടില്ലാത്തൊരു നരകത്തിന്റെ ഒരു വക്കിലെങ്ങാനും ഒരു മനുഷ്യൻ ആപദിച്ചാൽ ആ മനുഷ്യനെ രക്ഷിക്കാനോ ആ മനുഷ്യനെ രക്ഷപ്പെടുത്താനോ ഒരു മനുഷ്യനും അവിടെ ഉണ്ടാകുക പോലുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാണാതായ ആളുകൾക്ക് വേണ്ടി മനുഷ്യന്മാരെല്ലാം തെരഞ്ഞു രക്ഷപ്പെടുത്താൻ പരിശ്രമിക്കുന്നു. എന്നാൽ നരകത്തിലകപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നരകത്തിലകപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ പോലും ആരും പരിശ്രമിക്കുകയില്ല എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഈ ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യന്മാർക്ക് ചിന്തിക്കാനും പഠിക്കാനുള്ളതാണ്. ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി പടച്ചതാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാനും നിങ്ങൾക്ക് ചിന്തിക്കാനും വേണ്ടിയാണ്. ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞോളന്നില്ല. പക്ഷേ മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഗുണപാഠമാണ്. ആഴിക്കടിത്തട്ടിലുള്ള വലിയ വലിയ മത്സ്യങ്ങൾ ഒരു പക്ഷേ മനുഷ്യന് പിടിക്കാൻ കഴിഞ്ഞോളന്നില്ല. പക്ഷേ അതിലൊക്കെ മനുഷ്യന്മാരെ ചിന്തിക്കാനും അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് ഗുണപാഠം ഉൾക്കൊള്ളാനും ഒരുപാടുണ്ട്. ആ കടലിനടിയിലെ അടിത്തട്ടിനെ സംബന്ധിച്ചോ തന്നെ കൂരിരുട്ടിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, ഔക്കദുലുമാത്തിൻ ഫീ ബഹ്റിലുജീൻ, ഒരു അന്ധകാര നിബിഡമായ അല്ലെങ്കിൽ ഒരു വലിയ സമുദ്രം അതിന്റെ അടിത്തട്ട്. ഇത് എന്തിനോടാണ് അള്ളാഹു ഉപമിച്ചിട്ടുള്ളത്? ഒരു കാഫിറിന്റെ അമലിനോടാണ്. ഒരു സത്യനിഷേധിയായ മനുഷ്യനകപ്പെടുന്ന ഇരുട്ടിനെ കുറിച്ചാണ് അള്ളാഹു വിശദീകരിക്കുന്നത്, അല്ലാതെ ശാസ്ത്രീയ സത്യം വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല സത്യനിഷേധികളായ ആളുകൾ പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ദുനിയാവിന്റെ ആ വിഭവങ്ങളിൽ ആകൃഷ്ടരായിക്കൊണ്ട് ജീവിക്കുമ്പോൾ അവർ അകപ്പെടുന്ന ഇരുട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അള്ളാഹു സമുദ്രത്തിന്റെ ഇരുട്ടിനെ കുറിച്ച് പരാമർശിച്ചത്. ഔക്കദുലുമാത്തിൻ ഫീ ബഹ്റിലുജീൻ യഖശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സഹാബ്, മേഘത്തിന്റെ ഇരുട്ടും തിരമാലകളുടെ ഇരുട്ടും അങ്ങനെ ഗുലുമാത്തും ബഅദുഹ ഫൗഖ ബഅദിൻ, ഒന്നിനു മുകളിൽ ഒന്നായിക്കൊണ്ടുള്ള ഗുലുമാത്തുകൾ ഇരുട്ടുകൾക്ക് മേൽ ഇരുട്ടുകളാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇദാ അഖ്റജതഹു ലം യക്ദി യറാഹ, അവന്റെ കൈ പോലും പുറത്തെടുത്താൽ അവന് കാണിക്കാൻ അതിൽ കാണാൻ പോലും കഴിയാത്ത അത്രമാത്രം ഇരുട്ടാണ്. ഇത് വിശുദ്ധ ഖുർആൻ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, അള്ളാഹു പറഞ്ഞു. കാരണം ഇതെല്ലാം സംവിധാനിച്ച പടച്ച റബ്ബിനെ അറിയും അവിടെ എന്തൊക്കെയുള്ളതെന്ന്. ഒരു മനുഷ്യന്റെ കൈ പോലും പുറത്ത് കാണിച്ചാൽ അത് കാണാൻ കഴിയാത്തവരും കൂരാകൂരിട്ടാണെന്ന്, കടലിൽ ഒരിക്കലും പോലും യാത്ര ചെയ്തിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി കൊടുക്കുമ്പോൾ, അന്ന് ശാസ്ത്രം പുരോഗതി പ്രാപിച്ചിട്ട് പോലും, ശാസ്ത്രത്തിന്റെ ഇന്നത്തെ ആധുനിക ശാസ്ത്രം ജനിച്ചിട്ട് പോലുമില്ല എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയാണുള്ളത്. എന്നാൽ അള്ളാഹു പറഞ്ഞു, വമൻ ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ, അതാണ് നമുക്കുള്ള ഗുണപാഠം. ഈ ഒരു ഇരുട്ടും അതിന്റെ ഭയാനകതയുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല വിശദീകരിച്ചിട്ടും അതിലൊന്നും ഹൃദയത്തിൽ ഒരു വെളിച്ചം കൊത്തിവെക്കാൻ ആ മനുഷ്യൻ ഇതുകൊണ്ടൊന്നും സാധിക്കുന്നില്ലെങ്കിൽ, ഒമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ, ഒരു പ്രകാശവും ആ മനുഷ്യന് ലഭിക്കുകയില്ല അള്ളാഹുവിന് വെളിച്ചം കൊടുത്തെങ്കിലല്ലാതെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കടലിനടിയിലെ മനുഷ്യന്മാർ കണ്ടെത്തിയ ഇരുട്ടിനെ കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെങ്കിൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിന്റെ ഇരുട്ടിനെ കുറിച്ച് പറഞ്ഞ സ്വഹീഹ് ഹദീസിൽ കാണാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, തഹ്സബൂന അന്ന നാറ ജഹന്നം മിസ്ല നാരികും ഹാദിഹി, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഈ കാണുന്ന തീ പോലെയാണ് നരകത്തിന്റെ തീ എന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? നമുക്കറിയാം, നമ്മുടെ നാട്ടിലെത്തി അല്ലെങ്കിൽ ഭൂമിയിലെ തീ കത്തിച്ചാൽ അതിന് വെളിച്ചമുണ്ടാകും, അതിന്റെ നിറം ആ രൂപത്തിലുള്ളതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ ഈ തീ പോലെയാണ് നരകത്തിന്റെ തീയെന്ന്? ഹിയ അശദ്ദു സവാദൻ മിനൽ ഖാർ, അത് ടാറിനേക്കാൾ കറുത്തതാണ് അവിടുത്തെ തീയെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് ഒരു തുള്ളി പ്രകാശം നരകത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് പുറത്തു വരികയില്ല. നമ്മുടെ തീ കത്തിച്ചാൽ, ദുനിയാവിന്റെ തീ കത്തിച്ചാൽ അതിന് പ്രകാശമുണ്ടാകും, പക്ഷെ നരകത്തിന്റെ തീ കത്തിച്ചാൽ ഒരു തുള്ളി വെളിച്ചം പോലും ആ തീയിൽ നിന്ന് പുറത്തു വരാത്ത വിധം ഭീമാകാരമായ, മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത അന്ധകാരമാണ് നരകത്തിലുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇത് സ്വഹീഹായ ഹദീസാണ്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ സ്വഹീഹ് തർഗീബിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ നമ്മുടെ തീ കത്തിയാൽ വെളിച്ചമുണ്ടാകുന്ന തീയാണ് ദുനിയാവിൽ അല്ലാഹ് സംവിധാനിച്ചിട്ടുള്ളതെങ്കിൽ, കത്തിയാൽ പ്രകാശമില്ലാത്ത അതേസമയത്ത് കൊടിയ ചൂടുള്ള നരകമാണ് സത്യനിഷേധികളായ അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കുന്ന ആളുകൾക്കുള്ള സങ്കേതമായി അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെ വിശദീകരിച്ചപ്പോൾ ഉലമാക്കൾ പറഞ്ഞു, ഈ ദുനിയാവിന്റെ തീ പോലെ ചുവന്ന തീയല്ല, അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള തീയല്ല നരകത്തിന്റെ തീ എന്ന് പറഞ്ഞാൽ, ഹാദീൻ ബൽ ഹിയ ശദീദത്തു സവാദ്, അത് അങ്ങേയറ്റം കറുപ്പുള്ളതാണ്, വല്ലുലുമ അങ്ങേയറ്റം ഇരുട്ടുള്ളതുമാണ് നരകത്തിന്റെ തീയെന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ. അശദ്ദു മിൻ സവാദിൽ ഖാർ, ടാറിന്റെ, നമുക്കറിയാം റോഡ് പണിക്കെടുക്കുന്ന ടാർ എത്രമാത്രം കറുത്തതാണ്, ആ ടാറിന്റെ കറുപ്പിനേക്കാൾ കറുത്തതാണ് നരകത്തിന്റെ തീയെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് സത്യമാണ് സഹോദരന്മാരെ. ഇതൊന്നും മനുഷ്യന്മാരെ പേടിക്കാനോ അല്ലെങ്കിൽ ഭയപ്പെടുത്താനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറഞ്ഞുണ്ടാക്കിയതല്ലോ, പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. സമുദ്രത്തിന്റെ ഇരുട്ടുകൾ പടച്ച പടച്ചറബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ വഹീ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ സമുദ്രാന്തര ഭാഗത്ത് തന്നെ അകപ്പെട്ട മനുഷ്യന്റെ ഒരു ഭയാനകതയും ഭീതിയും എത്രമാത്രം ഉണ്ടാകും. ഒരാളിനെ തന്നെ രക്ഷിച്ചെങ്കിലെന്ന് ചിന്തിക്കുന്ന അവസ്ഥയാണല്ലോ ഒരു മനുഷ്യനുണ്ടാവുക. അതേസമയത്ത് ആ നരകത്തിന്റെ ആഴിയിൽ, അറ്റമില്ലാത്ത ആഴത്തിലേക്ക് ആ മനുഷ്യൻ ആപതിക്കുമ്പോൾ എന്തായിരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന അവസ്ഥ? അള്ളാഹു നമ്മെയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ, എത്രമാത്രം ഭീകരമായിരിക്കും നരകത്തിന്റെ. ഇതൊക്കെ പരിഹസിക്കുന്ന ആളുകളുണ്ടാകാം. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ദൃഷ്ടാന്തമായി നമ്മുടെ മുന്നിൽ കാണിച്ചു തരുമ്പോൾ, ഈ നരകത്തിന്റെ തീയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. നമ്മുടെ അമല കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ച്, ഇന്നല്ലാഹു അലാനിൽ കാഫിരീൻ വഅഅദ ലഹും സഈറ, കാഫിറുകളായ സത്യനിഷേധികളായ ആളുകൾ, പടച്ചോനെ ധിക്കരിച്ച് ജീവിച്ച ആളുകൾ, അഅദ ലഹും സഈറ, അല്ലാഹു അവർക്ക് സഈർ ഒരുക്കി വെച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹ അബദൻ, അവരതിൽ നിത്യവാസികളായിരിക്കും, കാലാകാലം അതിൽ ജീവിക്കുന്നവരായിരിക്കും. ലാ യജിദൂന വലിയ്യം വലാ നസീറ, അതിൽ നിന്നൊരാളെ സംരക്ഷകനായിട്ടോ രക്ഷകനായിട്ടോ ആ തീയിന്റെ കാഠിന്യത്തിൽ നിന്നും അത് ഇരുട്ടിൽ നിന്നും അവർ രക്ഷപ്പെടുത്താൻ ഒരാളെയും നിനക്കവിടെ കാണുകയില്ല. ദുനിയാവിൽ അകപ്പെട്ട് കഴിഞ്ഞ് രക്ഷപ്പെടുത്താൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാർ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് ആ സമുദ്രാന്തര ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നതെങ്കിൽ നമുക്കുണ്ടാകുന്ന വേദനയും മനോവേദനയും പ്രയാസവും എത്രയായിരിക്കും? നമ്മുടെ പ്രാർത്ഥനയുടെ ഇഖ്ലാസ് എത്രയായിരിക്കും? നമ്മുടെ പ്രാർത്ഥനയുടെ മനസ്സിന്റെ സാന്നിധ്യം എത്രയായിരിക്കും? നമ്മളാണ് അതിൽ അകപ്പെട്ടതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ആരാ രക്ഷിക്കാനില്ലാത്ത, കണ്ണുകാണാത്ത കൂരാക്കൂരിട്ടിൽ അകപ്പെട്ടാൽ, കയ്യ് പോലും കാണാത്ത കൂരാക്കൂരിട്ട് അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ആത്മാർത്ഥത എത്രയായിരിക്കും? ജീവനെ പേടി എത്രയായിരിക്കും? അതേസമയത്ത് അതിനേക്കാൾ ഭയാനകവും ഈ സമുദ്രത്തിനേക്കാൾ ആഴവും സമുദ്രത്തിനേക്കാൾ ഭീകരവും സമുദ്രത്തിനേക്കാൾ ഇരുട്ടുമുള്ളതാണ് ആ നരകത്തിന്റെ അവസ്ഥ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നതെങ്കിൽ, അവിടെ നമുക്ക് രക്ഷപ്പെടാൻ മാർഗങ്ങൾ ഉണ്ടാവുകയില്ല, നമ്മളെ രക്ഷപ്പെടുത്താനും ആളുകൾ ഉണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ദാലികും ബിഅന്നകും ഇത്തഖത്തും ആയാത്തില്ലാഹി ഹുസുവൻ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്തുകളൊക്കെ പരിഹസിക്കുകയാണ് എപ്പോഴും. ഇതൊക്കെ കേട്ടാലും എത്ര ആയത്തുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്താലും നിങ്ങളൊക്കെ ഇത്തഖത്തും ആയാത്തില്ലാഹി ഹുസുവൻ, നിങ്ങളതൊക്കെ പരിഹാസത്തോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. വഗറത്തുക്കുമുൽ ഹയാത്തു ദുനിയ, ദുനിയാവിന്റെ ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഫല്യൂമലായ ഖുറജൂന മിൻഹാ, ആ നരകത്തിൽ നിന്നൊരിക്കലും അവർക്ക് പുറത്തു കടക്കാൻ സാധ്യമല്ല.
ഒരു വഴിയും അള്ളാഹു അതിനൊരുക്കി വെച്ചിട്ടുണ്ടാവില്ല. ആ ഇരുട്ടിലും ആ അഗാധതയിലും അവൻ ആണ്ടുപോവുക തന്നെ ചെയ്യുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അഹ്ഖാഫിൽ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് സത്യവിശ്വാസികളായ ആളുകൾ എപ്പോഴും നരകത്തെ സംബന്ധിച്ച് ഓർക്കുകയും നരകത്തിന്റെ ഭയാനകതയെ സംബന്ധിച്ച് ചിന്തിക്കുകയും ഏത് സന്ദർഭത്തിലും സദാസമയത്തും നരകത്തിൽ നിന്ന് പടച്ചവനോട് കാവൽ ചോദിക്കുകയും റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന വിശ്വാസികളുടെ പ്രാർത്ഥനയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. വഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് പടച്ചവനെ ഞങ്ങളെ കാക്കണേ. കാരണം ആ നരകത്തെ സംബന്ധിച്ച് വിശ്വാസികളുടെ പ്രാർത്ഥനയെ തന്നെ കാണാം. വല്ലദീന യഖൂലൂന റബ്ബന സ്ലിഫ് അന്നാ അദാബ ജഹന്നം, പടച്ചവനെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ തിരിച്ചു കളയണം, ഞങ്ങളെ നീ അകപ്പെടുത്താൻ പാടില്ല. ഇന്ന അദാബഹ കാന ഖറാമ, നിശ്ചയമായും ആ നരകത്തിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് ഖറാമത്താണ്. ഖറാമത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നത്, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്തതെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ സമുദ്രാന്തര ഭാഗത്തേക്ക് പോയ ആളുകൾ പലരും അത് പോയി രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. പക്ഷെ ഒരു സാധ്യതയും ഇല്ലാത്തതാണ് നരകമെന്ന് പറഞ്ഞാൽ. അതിന്റെ ഇരുട്ടിലേക്കും അതിന്റെ ആഴങ്ങളിലേക്കും ഒരു മനുഷ്യൻ വീണാൽ കാന ഖറാമ, അവനതിൽ ഒട്ടിപ്പിടിക്കുന്നവനാണ്. ഒരിക്കലും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ അവന് സാധ്യമില്ല. ഇന്നഹ സാഅത്ത് മുസ്തഖറം വ മുഖാമ, വളരെ മോശമായ സങ്കേതമാണ് നരകമെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നരകത്തിന്റെ അടിയിൽ ഇരുട്ടുണ്ട്, പിന്നെ സമുദ്രത്തിന്റെ അടിയിൽ ഇരുട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നമ്മൾ സത്യമായി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഇരുട്ടാണ് നരകത്തിലുള്ളത് എന്ന് അള്ളാഹു പറഞ്ഞത് അത് നമുക്ക് സത്യപ്പെടുത്താൻ ഒരിക്കലും സഹോദരന്മാരെ വൈമനസ്യമുണ്ടാകാൻ പാടില്ല. അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമാണ്. വഅല്ലാഹി ഹഖൻ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, പടച്ചോന്റെ വാഗ്ദാനം നിങ്ങൾക്ക് സത്യമാണ്. അള്ളാഹുവിനേക്കാൾ സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നവൻ ആരാണുള്ളത്? പടച്ചോൻ പറഞ്ഞ ഹഖാൻ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹി, അല്ലാഹു അല്ലാതെ വേറെ ഒരു ഇലാഹില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും ഖിയാമത്ത് നാളിൽ. ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ, അല്ലാഹുവിനേക്കാൾ നന്നായി കൊണ്ട് സംസാരിക്കുന്നവൻ ആരാണുള്ളത്? സത്യസന്ധമായി സംസാരിക്കുന്നവൻ ആരാണുള്ളത്? പടച്ചോൻ പറഞ്ഞിട്ടുള്ളതാണ് സ്വർഗമുണ്ട് നരകമുണ്ട് അതിലൊക്കെ അതൊക്കെ സത്യസന്ധമാണ് എന്ന് പടച്ചോൻ പറഞ്ഞത് ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മുമ്പിൽ കാണിച്ചു തരുമ്പോൾ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ പല കാര്യങ്ങളും സത്യസന്ധമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ ഖുർആൻ പറഞ്ഞ എല്ലാം ഇതുപോലെ സത്യമായിരിക്കും. ദുനിയാവിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ സത്യമായി പുലർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത പരലോകത്തിന്റെ കാര്യം ഇതിനേക്കാൾ വലിയ സത്യമായി പുലരുമെന്ന കാര്യത്തിൽ ഇനിയും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഖസദ ഖുലൂബുഹും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ഹൃദയം മരവിച്ചവനായിരിക്കും എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം ചില കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി തന്നെയാണ്. അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചാൽ ഏറി വന്നാൽ ഈ ദുനിയാവിൽ നിന്ന് ഖബർ വരെ അല്ലെങ്കിൽ മരണം വരെ ജീവിക്കും. അതിനപ്പുറത്തേക്ക് അന്ധകാര നിബിഡമായ ചൂട് സഹിക്കാൻ കഴിയാത്ത നരകമാണ് അവനെ കാത്തിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം സഹോദരന്മാരെ വിശ്വാസികളായി നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ വലിയ ശിക്ഷയിൽ നിന്നും പിന്നെ ആപത്തിൽ നിന്നുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്ന ദൃഷ്ടാന്തങ്ങളെയും എല്ലാം അവഗണിച്ച് പിശാചിന്റെ കെണിയിൽപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സഹോദരന്മാരും സഹോദരികളും അവരെ സംബന്ധിച്ചിടത്തോളം നരകം മുന്നിൽ കാണുന്ന വേളയിൽ അള്ളാഹുവിന്റെ ശിക്ഷ മുന്നിൽ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ഖേദമുണ്ടാകും. അവർ അവിടെ വെച്ചുകൊണ്ട് ആർ തട്ടഹസിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇതും അള്ളാഹു മുൻകൂട്ടി നമുക്ക് വിശദീകരിച്ചു തരികയാണ്.
അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സംബന്ധിച്ചെല്ലാം അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തന്നത് നമ്മൾ അതിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. വിശ്വാസികളായ ആളുകൾ പ്രത്യേകിച്ചും വല്ലദീന കഫറു ലഹും നാറു ജഹന്നം ലാ യഖള അലൈഹിം ഫയമൂതു, നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന മനുഷ്യന്മാർ അവർക്കൊരിക്കലും പിന്നെ അവരുടെ അജലെത്തുകയില്ല, അവർക്ക് മരണമുണ്ടാവുകയില്ല. ലാ യഖള അലൈഹിം ഫയമൂതു വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, ഒരിക്കലും അതിന്റെ ശിക്ഷ ഒന്നും ഇളവ് ലഭിക്കുന്ന അവസ്ഥയുണ്ടാകില്ല. കുറച്ച് സമയത്തേക്ക് ഒരു പരോള്, അല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് കുറച്ച് ദിവസത്തെങ്കിലും പുറത്തിറങ്ങാനുള്ള അവശ പിന്നെ ഒരു ആശ്വാസം കിട്ടുന്ന ഒരവസ്ഥയും നരകത്തിലുണ്ടാവുകയില്ല. കദാലിക്കന ജസീക്കുല്ല കഫൂർ, പടച്ചവനെ നിസ്കരിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നാം ജസാ കൊടുക്കുന്നത്, നാം പ്രതിഫലം കൊടുക്കുന്ന അങ്ങനെ തന്നെയായിരിക്കും. വഹും യസ്തരിഹൂന ഫീഹ, അതിലവർ അട്ടഹസിച്ചുകൊണ്ടേയിരിക്കും. ഇത് വിശുദ്ധ ഖുർആൻ അല്ല പഠിപ്പിക്കാൻ. വഹും യസ്തരിഹൂന ഫീഹ, എന്താണ് അവർ അട്ടഹാസം? റബ്ബന അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദി കുന്നാ നഅമൽ, പടച്ചവൻ ഈ നരകം ഞങ്ങൾ കണ്ടു, ഈ നരകം ഞങ്ങൾ ആസ്വദിച്ചു, നരകത്തിന്റെ ഭീകരതയും ആഴവും പരപ്പും ഇരുട്ടുമെല്ലാം ഞങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി, അതുകൊണ്ട് പടച്ചവൻ ഇതിൽ നിന്ന് കുറച്ച് സമയത്തേക്കെങ്കിലും ഞങ്ങളൊന്നൊരു എക്സിറ്റ് ഒന്ന് പുറത്തേക്കെടുക്ക്. ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പുറത്തേക്കെടുത്താൽ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദി കുന്നാ നഅമൽ, ദുനിയാവ് ഞങ്ങൾ ഇതുവരെ പ്രവർത്തിച്ച ഒരു പ്രവർത്തനം ഞങ്ങൾ ഇനി ചെയ്യൂല, നിന്റെ അമൽ സ്വാലിഹാത്തുകൾ മാത്രമേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എല്ലാ കാഫിറിനും മനസ്സിലാകും, എല്ലാ ലഹരി ഉപയോഗിച്ചവനും മദ്യപാനിക്കും തോന്നിവാസിക്കും എല്ലാം ഇത് മനസ്സിലാകും. നരകത്തിന്റെ ചൂട് അനുഭവിക്കുമ്പോൾ ദുനിയാവെന്ന് പറഞ്ഞാൽ പരിഹാസമായിരിക്കും ഉണ്ടാകുക, ദുനിയാവെന്ന് പറഞ്ഞാൽ ആയി അതൊന്നും ഉണ്ടാകൂല, അതൊക്കെ വരുമ്പോ കാണാ, അതൊക്കെ അവിടെ എത്തുമ്പോഴല്ലേ എന്ന് പറഞ്ഞതെല്ലാം നിസ്സാരമാക്കി എല്ലാത്തിനും കോംപ്രമൈസ് ചെയ്ത് എല്ലാം ഒരു അവഗണിച്ച് കളഞ്ഞ ആ മനസ്സാണുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ ബോധ്യപ്പെടും. യസ്തരിഹൂന ഫീഹ എന്ന് പറഞ്ഞ അട്ടഹസിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പ്രയോഗിച്ച വാചകം. എന്നിട്ട് പടച്ചവനോട് കെഞ്ചാണ്, പടച്ചവന് ഒരു നിമിഷത്തെങ്കിലും ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇട്ടാൽ ഞങ്ങൾ ആ ദുനിയാവിൽ പ്രവർത്തിച്ച ഒരു പ്രവർത്തനം പ്രവർത്തിക്കാതെ നല്ല മനുഷ്യന്മാരായിക്കൊണ്ട് ജീവിക്കാൻ പടച്ചവനെ, ഇത് ഹക്കാണ്, സത്യമാണ്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനെന്താണ് പടച്ചവന്റെ മറുപടി എന്നറിയോ? അവലം നുഅമ്മിർകുമായി തദക്കറു ഫീഹിമൻ തദക്കറ, അല്ല മനുഷ്യന്മാരെ, നിങ്ങൾക്കിതൊക്കെ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള പ്രായവും ആയുസ്സൊക്കെ ഞാൻ ദുനിയാവിൽ തന്നിട്ടില്ലേ? 50, 60, 40, 30, 40, 50 വയസ്സൊക്കെ ഇതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർ കണ്ടെത്തുമ്പോൾ പടച്ചവന് നരകമുണ്ടല്ലോ, അതിന് ചൂടുണ്ടല്ലോ, ആ നരകത്തിന് ആഴങ്ങളുണ്ടല്ലോ, ഇരുട്ടുണ്ടല്ലോ എന്നൊക്കെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ചിന്തിക്കാനും ഒക്കെയുള്ള ആയുസ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. മാത്രമല്ല വജാഅക്കുമുൻ നദീർ, ഇതൊക്കെ പറഞ്ഞിരുന്ന ഉപദേശകൻ നിങ്ങളുടെ അടുക്കൽ വന്നിരുന്നല്ലേ, ഖുതുബയിലൂടെയും പ്രസംഗങ്ങളിലൂടെയും സീഡികളിലൂടെയും ക്ലാസുകളിലൂടെയും ദർസുകളിലൂടെയും ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് വജാഅക്കുമുൻ നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരനും വന്നിട്ടുണ്ടല്ലോ. പക്ഷെ അതൊന്നും നിങ്ങൾ അവഗണിച്ചു, പരിഹസിച്ചു, അതുപോലെ തന്നെ അതിനൊന്നും നിങ്ങൾ ഒരു നിലയും വിലയും കൊടുത്തില്ല. ദീനി പറയുന്ന ആളുകൾക്ക് ഇതൊക്കെ പറഞ്ഞ് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹിന്റെ ഹദീസുകളൊക്കെ പറഞ്ഞ ആളുകൾ ആളുകൾക്ക് പരലോകബോധം ഉണ്ടാക്കുന്ന ആളുകൾ കണ്ട ചില ആൾക്ക് പരിഹാസമാണ്, പുച്ഛാണ്. ഇവരൊക്കെ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോഴും ഇവരൊക്കെ പുരോഗമനം ഇത്ര ഈ ശാസ്ത്രക്ക് ഇത്ര പുരോഗമിച്ചിട്ടും മതം പറഞ്ഞ് നടക്കുകയാണ് ഇപ്പോഴും എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവരുണ്ടാകും. അവരൊക്കെ വഹും യസ്തരിഹൂന ഫീഹ, നരകത്തിൽ അങ്ങനെ കിടക്കേണ്ടി വരും. എന്നിട്ട് അല്ലാഹു പറയാണ്, അവരുടെ റിക്വസ്റ്റ് അല്ലാഹു പരിഗണിക്കുന്നേയില്ല. അല്ലാഹു നമ്മെല്ലാം കാത്തിരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതാല അവർ കെഞ്ചി കെഞ്ചി ആർത്തട്ടഹസിച്ച് പടച്ച റബ്ബിനോട് പറയുമ്പം അല്ലാഹുവിന്റെ മറുപടി എന്താണ്? ഫദൂഖു, നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക, നിങ്ങൾ ആസ്വദിച്ചോളൂ, ഇതൊക്കെ പരിഹസിച്ച് നടന്നതല്ലേ, ദുനിയാവിൽ കുറെ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ പേടിപ്പിക്കാന്ന് പറഞ്ഞില്ല. ഫദൂഖു, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക. ഫമാലി വാലിമീന മിൻ നസീർ, അവിടെ ഈ അക്രമികളായ ആളുകൾക്ക് ഒരു സഹായിയും നിനക്ക് കാണാൻ കഴിയില്ല. ഒരു ഔലിയാക്കന്മാരും ഒരു അമ്പിയാക്കന്മാരും ഒരു ജാറത്തിൽ കിടക്കുന്നവരും അതുപോലെ തന്നെ ഒരു പുണ്യപുഷ്പങ്ങളും ഒന്നും പടച്ചവന്റെ ഈ അദാബിൽ നിന്ന് മനുഷ്യന്മാരെ രക്ഷിക്കൂല. അവനവന്റെ അമലാണ് അവിടെ രക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് ഖുഅംഫുസക്കും വഹലീക്കും നാറ, സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും നരകത്തിന് രക്ഷിച്ചോളി എന്ന് പറയാൻ കാരണം അവിടെ എത്തിയിട്ട് പിന്നെ അവർക്ക് രക്ഷിക്കാൻ കഴിയില്ല, പരലോകത്തെത്തിയിട്ട് രക്ഷിക്കാൻ കഴിയില്ല. സ്വന്തത്തെപ്പോലും രക്ഷിക്കാൻ കഴിയാത്ത ഭീമാകാരമായ അവസ്ഥയാണ് പരലോകത്തുണ്ടാവുക എന്നാണ്
അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നു. ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് മനസ്സിലാക്കിയതാണ്. എന്നിരുന്നാലും സാന്ദർഭികമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം, സഹോദരന്മാരെ, തിന്മയിലേക്ക് പോകുമ്പോൾ നരകത്തെ സംബന്ധിച്ച് നമ്മൾ ഓർക്കണം. അതിന്റെ ഭയാനകതയും അതിന്റെ കാഠിന്യവും അതിന്റെ ആഴവും ഇരുട്ടും നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ അള്ളാഹു ഒരു പരിധിവരെ നമ്മൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. പിശാച് നമ്മളെ മറപ്പിക്കും. അത് വീണ്ടും നമ്മൾ വിശുദ്ധ ഖുർആനുകൾ പാരായണം ചെയ്യുക, വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുക, നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക. ഇതൊക്കെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാണ്. ഈമാൻ കുറഞ്ഞു പോകുമ്പോൾ ഒരു ഉറപ്പാണ്, പിശാച് നമ്മുടെ പിടികൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാം കാത്തിരിച്ചുമാറാവട്ടെ. നമുക്കറിയാം, ഇത് ഈദിന്റെ ദിവസങ്ങളാണ്. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്കരില്ല, തിന്നുകയും കുടിക്കുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ്. തക്ബീറുകൾ വർദ്ധിപ്പിക്കുക, തഹ്ലീൽ വർദ്ധിപ്പിക്കുക, ഇതൊക്കെ ചെയ്യേണ്ട ദിവസങ്ങളാണ്. അതേപോലെ തന്നെ നോമ്പ് നോൽക്കൽ ഹറാമായിട്ടുള്ള, നമുക്ക് അള്ളാഹു അനുവദിച്ചു തന്ന ഭക്ഷണങ്ങളെല്ലാം പിന്നെ ഭക്ഷിക്കേണ്ട ദിവസങ്ങൾ കൂടിയാണ് നോമ്പ് നോൽക്കൽ ഹറാമായ ദിവസം. നമുക്കത് അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദിക്റുകൾ മറക്കാതെ പടച്ചറവിനെ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. ഭയാനകമായ അസഹനീയമായ നരകത്തിന്റെ ശിക്ഷയില്ലെന്ന് അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم لا تجعلنا حطب النار. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين.